സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും, ചിലരൊക്കെ ഇതിനെ കുറിച്ച് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം അറിയാം, ഇന്ത്യയിൽ ഒരുപാട് മികച്ച കോളേജുകളുണ്ട് അല്ലെ, ബെസ്റ്റ് കോളേജസ് എന്നറിയപ്പെടുന്ന ഇപ്പോ സെയിന്റ് സ്റ്റീഫൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദു കോളേജ് ആയിക്കോട്ടെ, ബി എച്ച് യു, ജാമിയ മില്ലിയ, അങ്ങനെ ഒരുപാട് മികച്ച കോളേജുകളുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ ഇവയിലേക്കൊക്കെയുള്ള അഡ്മിഷൻസ് നടന്നിരുന്നത് പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പ്ലസ് ടു മാർക്കുകൾ എല്ലാ രാജ്യത്തുള്ള എല്ലാവർക്കും അവിടെ അപ്ലൈ ചെയ്യാം പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവര് ഇതിൽ ചില മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിച്ചു. അതിന്റെ പിന്നിലുള്ള റീസൺ എന്താന്ന് പറഞ്ഞാൽ, പല സംസ്ഥാനങ്ങളിലെയും ബോർഡുകൾ, ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ബോർഡുകൾ പോലെ പല സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് ബോർഡുകളുണ്ട്, പിന്നെ സി ബി എസ് സി ഉണ്ട്, ഐ സി എസ് സി ഉണ്ട്, എൻ ഐ ഒ എസ് ഉണ്ട്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ് ബോർഡുകളിലാണ് കുട്ടികൾ, സ്റ്റേറ്റ് ബോർഡുകളിലും നാഷണൽ ബോർഡുകളിലുമാണ് കുട്ടികൾ പ്ലസ് ടു പരീക്ഷ എഴുതുന്നത്. ഈ പരീക്ഷകളുടെയൊക്കെ നിലവാരം ഡിഫറൻ്റ് ആണ്, പരീക്ഷയ്ക്ക് മാർക്ക് ഇടുന്ന രീതി ഡിഫറൻ്റ് ആണ്. ചിലയിടത്ത് കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് പരാതി, ചിലയിടത്ത് കുറഞ്ഞ മാർക്ക് കിട്ടുമെന്ന് ആണ് ലഭിക്കുന്നതെന്ന് പരാതി. അപ്പൊ മികച്ച കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ വരുമ്പോൾ ഈ പ്ലസ് ടു മാർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നൽകുന്ന ഒരു പ്രോസസ്സിൽ വരുമ്പോഴത്തേക്കും മികച്ച വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ബോർഡ് ടഫായതുകൊണ്ടും മറ്റുമൊക്കെ മിസ് ഔട്ട് ആവാറുണ്ട്. അതായത് അവരുടെ ഇപ്പൊ സി ബി എസ് ഇ കുട്ടികൾ ചിലപ്പോൾ പറയാറുണ്ട്, ഞങ്ങളുടെ ബോർഡ് കുറച്ച് ടഫാണ്, ഞങ്ങളുടെ എക്സാം ടഫാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ ഇത് കിട്ടില്ല എന്ന് പറയും. അപ്പൊ ഈ ഒരു പ്രശ്നവും, പിന്നെ ചില സംസ്ഥാനങ്ങളുടെ തന്നെ സ്റ്റേറ്റ് ബോർഡുകൾ വളരെ ലാഘവത്തോടെ മാർക്കുകൾ വാരി നൽകാറുണ്ട്, അതുകൊണ്ട് തന്നെയും അതും ഒരു കോമ്പറ്റീഷനെ, ഒരു അതിന്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നാഷണൽ ലെവലിൽ ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് മികച്ച കോളേജുകളിലേക്ക്, പ്രത്യേകമായിട്ട് അവർ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെല്ലാം അതിന്റെ കീഴിൽ തീർച്ചയായിട്ടും വരും, അതല്ലാതെ മറ്റു കോളേജുകൾക്കും ഇതിന്റെ അകത്തോട്ട് ഈ ഒരു ഫോൾഡിലേക്ക് വരാവുന്നതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മൾക്ക് അതിന്റെ ബെസ്റ്റ് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്ഥലം. ഇതുകൊണ്ടാണ് ഈ ഒരു എൻട്രൻസ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വന്നത്. ഇനി എന്താണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നതിന്റെ വ്യത്യാസം എന്നത് എനിക്ക് പലപ്പോഴും പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ആർട്സ് കോളേജിൽ പഠിച്ച ഒരാളല്ല, എന്നാലും ഒരുപാട് വിദ്യാർത്ഥികളുമായിട്ട് ഒരുപാട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഡൽഹിയിൽ കുറച്ച് നാൾ സ്പെൻഡ് ചെയ്തപ്പോഴും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും മറ്റു പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ടൊക്കെ സംസാരിച്ച് മനസ്സിലായത്, അവർ നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു ഡിഗ്രി കോളേജിൽ പഠിക്കുന്ന കാര്യങ്ങളോ ഇന്ററാക്ട് ചെയ്യുന്ന രീതികളോ കാണുന്ന സ്വപ്നങ്ങളോ അല്ല കാണുന്നത്. അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും മികച്ച രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നവരാണ്. നമ്മുടെ ഒരു സാധാരണ സ്കൂൾ കോളേജിലേക്ക് ചെന്നാൽ അവിടെ ഒന്നോ രണ്ടോ കുട്ടികൾ പഠിക്കും, പിന്നെ കുറച്ച് രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടാകും. ഇതിനപ്പുറത്തേക്ക് ഒരു ക്രിയാത്മകമായ ഒരു വിദ്യാഭ്യാസം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ സ്ഥാനത്ത് വിശാലമായൊരു ലോകം മുന്നിലുണ്ട് എന്ന ഉറച്ച ബോധ്യത്തോടും, ഒരു പക്ഷേ മറ്റ് വിദ്യാർത്ഥികൾക്ക് ആർക്കും ലഭിക്കാത്ത അവസരങ്ങളോടുകൂടിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മറ്റു വിദ്യാർത്ഥികൾ പഠിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഇത്തരം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മലയാളികൾ ഒട്ടും കുറവല്ല, പ്രത്യേകിച്ച് സെന്റ് സ്റ്റീഫൻസിലെ ഒക്കെ പഠിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്ത, അവർക്ക് ഒരു ഡിഗ്രിക്ക് ശേഷം എന്ത് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എത്രയോ വൈവിധ്യമാർന്ന കോഴ്സുകളെ കുറിച്ചും മറ്റുമൊക്കെയുള്ള ബോധ്യങ്ങളും അവരുടെ പ്രോഗ്രാമുകളും ഒക്കെ കാണാൻ സാധിച്ചു. അപ്പം നമ്മുടെ നാട്ടില് പലപ്പോഴും ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സിന് പോയാൽ ക്ലാസ്സിൽ പോയി തിരിച്ചു വരിക എന്ന ഒരു പ്രക്രിയയിലാണ് ഒതുങ്ങി നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിനെ ഡെവലപ്പ് ചെയ്യുന്ന, ഒരു പേഴ്സണെ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഒന്നും ഇവിടെ നടക്കുന്നേയില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസം കാര്യപ്രസക്തമായിട്ടുള്ള ഒരു ഡെലിവറിയും നടത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേസമയം ഇത്തരത്തില് ഒരു വൈഡ് ക്യാൻവാസില് വിദ്യാഭ്യാസം ഒരുക്കുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖ വിദ്യാലയങ്ങളിൽ പഠിക്കേണ്ടത്, കലാലയങ്ങളിൽ പഠിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഓരോ കുട്ടിയും സ്വപ്നം കാണേണ്ട ഒരു വിഷയമാണ്. അതായത് ഡിഗ്രിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ, ഡിഗ്രിയാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു മികച്ച കോളേജ് തന്നെ തിരഞ്ഞെടുക്കണം. കാരണം ഓൾവേസ് ഗോ ഫോർ ദ ബെസ്റ്റ് എന്നുള്ളതാണ് അല്ലേ. അപ്പോ ഈ കെ ജി എഫ് വണ്ണിൽ പറഞ്ഞതുപോലെ പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ് എന്നാണ്. അപ്പൊ നമ്മൾ പവർഫുൾ പ്ലേസസിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തി കളയേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ പറയാം, അങ്ങനെയാണെങ്കിൽ കെ ജി എഫ് ടൂവിൽ പറയുന്നുണ്ട് പവർഫുൾ പീപ്പിൾ മേക്സ് പ്ലേസസ് പവർഫുൾ എന്നുള്ളത് അല്ലെ. അപ്പോ നിങ്ങൾ നിങ്ങളുടെ നാടിനെ പവർഫുൾ ആക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ കുറച്ച് പവർ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ നാടിന്റെ പേര്, നിങ്ങളുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിക്കുന്ന ചില നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാനൊക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു വീക്ഷണവും അതിനുള്ള ഒരു
എന്താ പ്രതലവും നമുക്ക് ഒരുങ്ങി കിട്ടേണ്ടതുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ കോളേജുകളിൽ ബിഗ് യൂണിവേഴ്സിറ്റീസിൽ ബിഗ് സ്കെയിലിൽ പഠിക്കുന്നതിന്റെ ഒരു ആവശ്യമായിട്ട് തോന്നുന്നത്. ഇപ്പം സിവിൽ സർവീസിന്റെ ഒക്കെ ഒരു ചുറ്റുപാടിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് ഇപ്പൊ ഞാൻ ക്രൈസ്റ്റ് സിവിൽ സർവീസ് അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനും അവരുടെ ഒരു മെന്ററിംഗ് ഒക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഏർലി സ്റ്റാർട്ടേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ട്. നേരത്തെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ പലരും, ഇപ്പൊ എന്നെ പോലുള്ള പലരും പറയും ഞങ്ങൾ പ്ലസ് ടുവിന് ഡിഗ്രിക്ക് ശേഷമാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങിയതെന്ന്. അപ്പൊ അതിനൊരു ഒരു പ്രശ്നമുണ്ട്. ആ അങ്ങനെ ലേറ്റ് ആയിട്ട് തുടങ്ങിയത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ സെക്കൻഡും തേർഡും ഫോർത്തും അറ്റംപ്റ്റിലൊക്കെ ക്ലിയർ ചെയ്യേണ്ടി വരുന്നത്. കാരണം നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ നമുക്കൊന്നും അറിയത്തില്ല. അതിനുശേഷം നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പഠിച്ച് തേർഡ് അറ്റംപ്റ്റിൽ ഫോർത്ത് അറ്റംപ്റ്റിലും ഒക്കെയാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. ആവറേജ് ഇപ്പൊ സ്റ്റുഡൻസ് ക്ലിയർ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ തേർഡ് അറ്റംപ്റ്റിലേക്കും ഫോർത്ത് അറ്റംപ്റ്റിലേക്കും ഒക്കെ പോവേണ്ട ആവശ്യം നമുക്കുണ്ടോ? നമ്മൾക്ക് കുറച്ച് ഏർലി സ്റ്റാർട്ട് ചെയ്യാവുന്നുള്ളൂ സിവിൽ സർവീസ് എന്ന സ്വപ്നം കൊണ്ടു നടക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഡിഗ്രി തലത്തിൽ തന്നെ ഇപ്പോൾ എന്റെ കൂടെ മസൂറി അക്കാഡമിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് സജാദ്, മുഹമ്മദ് സജാദ്. അപ്പോൾ സജാദ് ജാമിയയിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. അപ്പൊ അവിടെയൊക്കെ സിവിൽ സർവീസിന്റെ ഒരു എൻവയൺമെന്റ് ഉണ്ടെന്ന് സജാദ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അതോടൊപ്പം എന്റെ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്ന ചില വിദ്യാർത്ഥികൾ അവർ ഡിഗ്രി തലത്തിൽ തൊട്ട് സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസ് ആയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരു പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിലും സെക്കൻഡ് അറ്റംപ്റ്റിലും ഒക്കെ തന്നെ ക്ലിയർ ചെയ്യാൻ സാധിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്ട് തിരഞ്ഞെടുക്കുന്നതിലും, പക്ഷേ ഞങ്ങളെ പോലുള്ള പലപ്പോഴും സാധാരണ സിറ്റുവേഷൻസിൽ വരുന്നവർക്ക് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ഒരു ധാരണ ഇല്ലാണ്ട് കുറെ കാലം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പോലും കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്. അതേസമയത്ത് ഇത്തരത്തിലുള്ളൊരു വലിയ കോളേജിലേക്ക് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ ബേസിക്സ് ഒക്കെ കവർ ചെയ്ത് പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത്തരത്തിലുള്ള മികച്ച കോളേജിലെ ടീച്ചേഴ്സ് അവരാണ് പലപ്പോഴും പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. ഈ ഇപ്പൊ സോഷ്യോളജി ഒക്കെ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് പോലും ഇവിടുത്തെ ടീച്ചേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവര് നമുക്ക് നൽകുന്ന ഒരു ഇൻപുട്ടും മറ്റുമൊക്കെ ഒരു ഡിഫറെന്റ് ക്വാളിറ്റി ആയിരിക്കും. അപ്പൊ നാട്ടില് ഗൈഡ് പഠിച്ച് പരീക്ഷ എഴുതുന്ന രീതിയിലുള്ള കോളേജുകളെ പോലെയല്ല, അവര് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വേറൊരു ലെവലിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ നടത്തുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഒരു എൻവയൺമെന്റും അവിടുത്തെ ഒരു രീതികളും തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലയിടത്തും ഒക്കെ സിവിൽ സർവീസ് ആസ്പിറൻസിന്റെ ഗ്രൂപ്പുകളും സീരിയസ് പ്രിപ്പറേഷനും ലൈക്ക് 3 ഇയേഴ്സ് ആയിട്ടുള്ള കോഴ്സുകളും ഒക്കെ നടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി കാലഘട്ടത്തിനെ ഏറ്റവും ക്രിയാത്മകമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കലയുടെ കാര്യത്തിലായിക്കൊള്ളട്ടെ, ഡിസ്കഷൻസിന്റെ കാര്യത്തിൽ, പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ്സിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, സ്പോർട്സിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, അത് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ ഒരു അടയാളമായിട്ട് തന്നെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് കോളേജസിൽ പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് CUET യിലൂടെ ബെസ്റ്റ് കോളേജസിലേക്ക് പോവേണ്ടത് ഒരു ആവശ്യമായി വരുന്നത്. ഇനി അതിന്റെ ഒരു ധാരണ, പ്രത്യേകിച്ച് ഒരു പുതിയ എൻട്രൻസ് പരീക്ഷ എന്ന രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആദ്യ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിനകത്ത് വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കാര്യമായിട്ട് മനസ്സിലായില്ല. വീണ്ടും വായിച്ച് അതിന്റെ കൂടുതൽ നോട്ടിഫിക്കേഷൻസും FAQസും വന്നപ്പോഴാണ് ഇത് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, വ്യക്തമായ രീതിയിലുള്ള പ്രിപ്പറേഷൻ ഇല്ലാണ്ട് ഇത് അത്ര എളുപ്പമായിരിക്കത്തില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യനുകൾ മാത്രമുള്ള, കുറച്ച് അപ്ലൈ ചെയ്യാൻ തന്നെ അല്പം ടെക്നിക്കലാണ്. കാരണം അത്ര എളുപ്പമല്ല. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ചില കോഴ്സുകൾ നമുക്ക് കിട്ടത്തില്ല, ചില കോളേജുകളിൽ നമുക്ക് പ്രവേശനം പോലും കിട്ടത്തില്ല. അതുകൊണ്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ കൃത്യതയും വ്യക്തമായ ബോധവും ഇല്ലാത്ത ഒരാൾക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. കാര്യം ഇറ്റ്സ് ലിറ്റിൽ ട്രിക്കി. അത് ഫസ്റ്റ് തവണ ഇതൊരു എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളായിരിക്കാം. അപ്പം ശ്രദ്ധിച്ച് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്, ഇതിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ കോമ്പറ്റീഷനിൽ തീർച്ചയായിട്ടും പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാര്യം രാജ്യത്തെ ഏറ്റവും മികച്ച ബ്രെയിൻസ് ആയിരിക്കും ഈ കോളേജുകളിലെ അഡ്മിഷന് വേണ്ടിയിട്ട് പൊരുത്തുന്നത്. മുൻകാലങ്ങളിൽ +2 മാർക്ക് മാത്രമായിരുന്ന മാനദണ്ഡമെങ്കിൽ ഇപ്പൊ അതല്ലാതായി മാറുമ്പോഴത്തേക്കും മിടുക്കന്മാരായ കുട്ടികളൊക്കെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം വരുമ്പോഴത്തേക്കും അതിന് നന്നായിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് അതിൽ പെർഫോം ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കടുക്കാനും ഓരോ മാർക്കിനും വില ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് തന്നെ റാങ്കിങ്സ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും മികച്ച കോളേജും ഏറ്റവും മികച്ച കോഴ്സിനും വേണ്ടി ശക്തമായ മത്സരം ഉണ്ടാകും. അപ്പോൾ ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾക്കൊക്കെ നാട്ടിലത്തെ പോലെയല്ല, ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾക്കൊക്കെ വളരെ ഏറ്റവും മിടുക്കര് മത്സരിക്കുന്ന സ്ഥലമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് കാലക്രമേണ ആദ്യത്തെ വർഷത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു ടഫർ എക്സാം ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോഴും
ശ്രദ്ധയോടെ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് എങ്ങനെയാണ് അതിന്റെ രീതികളെന്നും എന്താണ് ഈ പരീക്ഷയുടെ ഒരു ഡൈവേഴ്സിറ്റി എന്നൊക്കെ നമ്മളുടെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ നിതിൻ പ്രസന്റ് ചെയ്യുന്നതാണ്. മറ്റ് അപ്ലൈ ചെയ്യേണ്ട വിധവും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഒരു ഒരു ഹെൽപ് ഡെസ്ക് പോലെ പ്രൊവൈഡ് ചെയ്ത് ലേറ്റർ സ്റ്റേജിൽ നിങ്ങൾക്ക് അത് അവസരം ഒരുക്കുന്നതായിരിക്കും. ഒപ്പം കോച്ചിങ് അത് വളരെ ആവശ്യമായിട്ട് വരും എന്നാണ് എന്റെ ഒരു വ്യക്തിപരമായ പെർസ്പെക്റ്റീവ്. കാരണം ഈ പരീക്ഷയിൽ ഒരു ജനറൽ ടെസ്റ്റും ഉണ്ട്, ഒരു ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റും ഉണ്ട്. അതൊക്കെ എന്താണ് എന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഈ ജനറൽ ടെസ്റ്റില് ജനറൽ നോളജും മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും മറ്റുമൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ഓരോ ചോദ്യവും വിലപ്പെട്ടതായി വരും. അതോടൊപ്പം ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. തെറ്റായ ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടും. ഓരോ മാർക്കിനും നല്ല വില ഉണ്ടാവുമെന്നാണ് ഞാൻ ഈ പരീക്ഷയുടെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കിയതിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുവാണ്. കാരണം ഇത് ഇതൊരു ചവിട്ടുപടിയാണ്. ശരിക്കും പറഞ്ഞാല് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നൊരു കാര്യം പറയാം. പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ നമ്മുടെ കരിയറിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഡിസിഷനിൽ നിന്നും ഈ ഡിസിഷൻ നമ്മളൊരു ഡയറക്ഷനിലേക്ക് തള്ളിവിടും. അത് തെറ്റായി പോയി എങ്കിൽ അത് തിരിക്കാൻ ശരിക്കും പറഞ്ഞ പിന്നീട് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ കയറിപ്പോയി, അവിടെ നിന്നും നമുക്ക് അയ്യോ ഇത് ഞാൻ തെറ്റായ ദിശയിലാണല്ലോ സഞ്ചരിച്ചു തുടങ്ങിയത് എന്ന് തോന്നിയാല് പിന്നെ തിരിച്ചു വരാൻ ഒരുപാട് വലിയ എഫേർട്ട് ഇടേണ്ടി വരും. ഈ ഒരു സ്റ്റെപ്പ്, അതായത് ഈ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഡയറക്ഷനിൽ കുറച്ച് ഈസി ആയിട്ട് സഞ്ചരിക്കും. ആ സ്റ്റെപ്പ് ശരിയായിട്ട് എടുക്കാനും അത് അതിൽ മുന്നേറാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം സിവിൽ സർവീസ് ആസ്പിറൻസ് ഒക്കെ ആണെങ്കിൽ ബെസ്റ്റ് കോളേജസിൽ പോകുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടാവും. അവിടെ വെച്ച് പ്രിപ്പറേഷനും മറ്റുമൊക്കെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒപ്പം നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർ മികച്ചവരായിരിക്കും. മറ്റത് നമ്മൾ ഈ നാട്ടിൽ പറയുമല്ലോ, മൂക്കിന്റെ രാജ്യത്ത് മുറിമൂക്കൻ രാജാവെന്ന്. അതുപോലത്തെ ഒരു അവസ്ഥ ആയിരിക്കത്തില്ല. നിങ്ങൾ കോമ്പീറ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ടോപ്പ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. ബെസ്റ്റ് സ്റ്റുഡൻസിന്റെ കൂടെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റിനോട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അവരൊക്കെ ആയിരിക്കും നാളെ നാട്ടിന്റെ ഭാഗതയും നിശ്ചയിക്കുന്നവരാവാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ യു വിൽ ഗെറ്റ് വൈഡ് ലൈക്ക് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറയാം. ഇത്തരത്തിലുള്ള ഒരു അവസരത്തിലേക്ക്, ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നമ്മൾ ഇന്ന് ചുവടുവെക്കുന്നത്. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്.